വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഹൽവ തയ്യാറാക്കുന്നത് അവലും പഴവും വെച്ചിട്ടാണ്. നല്ലൊരു സൂപ്പർ സോഫ്റ്റ് ഹൽവയാണിത്. വായിലിട്ടാൽ നല്ലതുപോലെ അലിഞ്ഞു പോകുന്നൊരു കിടിലൻ ഹൽവ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അലുവയൊന്ന് കട്ടിയായിട്ട് വരാനെ കൊണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാനെ കൊണ്ടാണ് നമ്മൾ അവല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവല് റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാലെ കൊണ്ട് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അലുവയുടെ ടേസ്റ്റ് മൊത്തത്തിൽ പോയി കിട്ടും. അപ്പോൾ നമുക്കിത് കരിയാതെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്കാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അവല് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പാനിലുള്ള ചൂടുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അവല് നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അവല് ക്രഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അവര് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അവല് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 300 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു ഉണ്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2.5 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അലുവയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ശർക്കരയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ശർക്കര ഇവിടെ ചെറുതായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ശർക്കര ഇവിടെ ഉരുകി തീർന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. കാരണം ശർക്കരയ്ക്കകത്ത് അരിക്കൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കര പാനി ഇവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അവല് പൊടിച്ചതും ശർക്കര പാനി ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. സ്മൂത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ചെറിയ പഴം ഒന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 10 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പഴം സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ പഴം എല്ലാം സ്ലൈസ് ചെയ്തതിന് ശേഷം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത പഴത്തിൻ്റെ മിക്സിയിലേക്ക് നമ്മൾ ഇളക്കി ഒഴിപ്പിച്ച് വെച്ചിരിക്കുന്ന അവല് പൊടിച്ചതിൻ്റെ ശർക്കര പാനിയുടെയും മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പഴവും ശർക്കര പാനി അവൻ മിക്സും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കട്ട പോലെ കിടക്കുന്ന അവൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറ്റാനെ കൊണ്ടാണ് നമ്മളിവിടെ അരച്ചെടുക്കുന്നത്. അപ്പം ഞാനിവിടെ നമ്മുടെ അവൻ്റെ ശർക്കര പാനിയുടെയും പഴത്തിൻ്റെ എല്ലാം മിക്സ്ചർ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 2 കപ്പ് തേങ്ങാപ്പീര ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അത്യാവശ്യം തിക്കായിട്ടുള്ള പാലാണ് നമുക്ക് വേണ്ടത് അലുവ ഉണ്ടാക്കാനെ കൊണ്ട്. അപ്പോൾ എനിക്കിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയാണ് ഹൽവ തയ്യാറാക്കാനെ കൊണ്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കൊരു പാനെടുത്ത് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെയും ശർക്കര പാനിയുടെയും അവൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന ശർക്കര പാനിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവ്.
അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് പാതി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2.5 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് കുറുകി വരാനെ കൊണ്ട് നമുക്ക് 50 മിനിറ്റോളം എടുക്കും. അപ്പോൾ നമുക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഹൽവയുടെ മിക്സിയുടെ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണയൊക്കെ ഈ മിക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഹൽവയിൽ നെയ്യൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. തേങ്ങാപ്പാലിൻ്റെ എണ്ണയിൽ കിടന്ന് തന്നെ ഇത് കുറുകി വന്നോളും. ഇനി നമുക്ക് ഈ ഹൽവയിലേക്ക് പ്രത്യേകിച്ച് നെയ്യോ എണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ ഹൽവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹൽവ നല്ലൊരു ഡാർക്ക് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് ഒരു പ്രത്യേക മണമൊക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അതാരും സ്കിപ്പ് ചെയ്യല്ലേ. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ആവശ്യത്തിന് കാഷ്യൂ നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ അലുവയുടെ മിക്സ്ചർ ഇവിടെ ചെറുതായിട്ട് വിട്ടുവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു നെയ്യ് ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്കാണ് ഈ ഹൽവയുടെ മിക്സ്ചർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു 5 to 6 hours വരുന്ന റെസ്റ്റ് ചെയ്യാനെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ 5 hours ശേഷം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ഹൽവയാണ്, നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് ഈ ഹൽവ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹൽവയുടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഴത്തിൻ്റെയും അവലിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും ശർക്കര പാനീടെയും ആ എണ്ണ തേങ്ങാപ്പാലിൽ നിന്ന് ഇറങ്ങിയ എണ്ണയുടെയൊക്കെ ഒരു പ്രത്യേക മണവും പിന്നെ ഇലക്കാപ്പൊടി എല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് മുറിച്ച് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വാനിട്ട് അലിഞ്ഞു പോകുന്നൊരു ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വലിയൊരു ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ഇനിയും ഇതുപോലെ കിഡിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.